ഭാഷാശാസ്ത്രത്തെയും വ്യാകരണത്തെയും അതുപോലെ മലയാളത്തിലെ പ്രാചീന കൃതികളെയും സംബന്ധിക്കുന്ന ചില മാതൃകാ ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം, തമിഴ് കവി വല്ലോർ എന്ന പരാമർശമുള്ളത് ഏത് കൃതിയിലാണ്? രാമചരിതത്തിലാണ് അങ്ങനെ ഒരു പരാമർശമുള്ളത്. രണ്ട്, തമിഴായിക്കൊണ്ടറിയിക്കുന്നേൻ എന്ന് പറയുന്നത് ബ്രഹ്മാണ്ഡ പുരാണത്തിലാണ്. മൂന്ന്, തമിഴ് മണി സംസ്കൃത പവഴം എന്ന പരാമർശമുള്ളത് യോഗ പഞ്ചശതം എന്ന് പറയുന്ന പ്രാചീന കൃതിയിലാണ്. തമിഴ് മണി സംസ്കൃത പവഴം എന്ന് പറയുന്നത്. നാല്, തമിഴ് സംസ്കൃതമെന്തുള്ള സുമനസ്സുകൾ കൊണ്ടൊരു ഇണ്ടമാല തൊടുക്കിൻ്റെയും പുണ്ടരീകാക്ഷ പൂജയായി എന്ന് പറയുന്നത് അനന്തപുര വർണ്ണനത്തിലാണ്. അഞ്ച്, ഭാഷാമിശ്രമിതെണ്ടികഴാതെ എന്ന പരാമർശമുള്ളത് ശിവരാത്രി മഹാത്മ്യത്തിലാണ്. ആറ്, മലയാള ഭാഷയ്ക്ക് മലയാം പേച്ച എന്ന് പ്രയോഗിച്ചത് ഏത് കൃതിയിലാണ്? അത് ഉദയം പേരൂർ സുനഹദോസിൻ്റെ കാനോനകളിലാണ് അങ്ങനെ പ്രയോഗിച്ചിട്ടുള്ളത്. മലയാള ഗദ്യത്തിൻ്റെ ചരിത്രത്തിൽ വലിയ പ്രാധാന്യം ഉദയം പേരൂർ സുനഹദോസിൻ്റെ കാനോനകൾക്കുണ്ട്. ഏഴ്, ബെഞ്ചമിൻ ബെയ്ലിയുടെ പുതിയ നിയമത്തിൻ്റെ ശീർഷകപുറത്തിൽ മലയാള ഭാഷയെ കുറിക്കാൻ ഉപയോഗിച്ച പദം ഏതാണ്? മലയായ്മ എന്നാണ് പ്രയോഗിച്ചിട്ടുള്ളത്. എട്ട്, തമിഴ് മണി ഇത്യാദിയിൽ തമിഴ് എന്ന പദം കൊണ്ട് കേരള ഭാഷയെയാണ് ഉദ്ദേശിക്കുന്നതെന്നും കേരളത്തിലെ സാമാന്യ ജനങ്ങളെ ദ്രാവിഡരെന്ന് പറയാവുന്നതുകൊണ്ട് അവരുടെ ഭാഷയ്ക്ക് ദ്രമിഡ ശബ്ദത്തിൻ്റെ അപഭ്രംശ രൂപമായ തമിഴ് എന്ന പേർ ഉപയോഗിക്കുന്നു എന്നും പരാമർശമുള്ളത് ഏത് കൃതിയിലാണ്? ലീലാതിലകത്തിലാണ് അങ്ങനെ ഒരു പരാമർശമുള്ളത്. ഒൻപത്, മലയാള ഭാഷ ദ്രമിളം എന്നുള്ള തമിഴിൻ്റെ ഒരു ശാഖയാകുന്നു എന്ന് തുടങ്ങുന്ന വ്യാകരണ കൃതി ഏതാണ്? മലയാള ഭാഷാ വ്യാകരണമാണ് ഹെർമൻ ഗുണ്ടർട്ടിൻ്റെ മലയാള ഭാഷാ വ്യാകരണം. അത് ആദ്യമായിട്ട് പ്രസിദ്ധീകരിക്കപ്പെടുന്നത് 1851-ലാണ്. അതിൻ്റെ സെക്കൻഡ് പതിപ്പ് വരുന്നത് 1868-ൽ. പത്ത്, പാട്ട്, മണിപ്രവാളം, നമ്പ്യാൻ തമിഴ് ഇവയിൽ ഏതു വിഭാഗത്തിൽപ്പെടുന്ന കൃതിയാണ് ബ്രഹ്മാണ്ഡ പുരാണം? നമ്പ്യാൻ തമിഴ് എന്ന വിഭാഗത്തിലാണ് ബ്രഹ്മാണ്ഡ പുരാണം പെടുന്നത്. പതിനൊന്ന്, ചാണക്യൻ അഥവാ കൗടില്യൻ സംസ്കൃതത്തിൽ രചിച്ച അർത്ഥശാസ്ത്രത്തിൻ്റെ മലയാള പരിഭാഷയുടെ പേര് ഭാഷാ കൗടില്യം എന്നാണ്. പന്ത്രണ്ട്, പർവ്വതം എന്ന അർത്ഥത്തിലുള്ള മലയും ആളുക എന്ന ക്രിയയുടെ കൃത്തായ ആളവും ചേർന്നാണ് മലയാളം ഉണ്ടായത്. മലയെ ആളുന്നവർ മലയാളർ, അവരുടെ മൊഴി മലയാളം എന്ന് വിശ്വസിക്കുന്ന ഭാഷാ പണ്ഡിതനാരാണ്? കെ എം പ്രഭാകരവാര്യരാണ് അങ്ങനെ വിശ്വസിക്കുന്നത്. പതിമൂന്നാമത്തെ ചോദ്യവും പ്രഭാകരവാര്യരെ സംബന്ധിക്കുന്നത് തന്നെയാണ്. കെ എം പ്രഭാകരവാര്യരുടെ അഭിപ്രായത്തിൽ മലയാള ഉൽപ്പത്തി സിദ്ധാന്തങ്ങളിൽ ശാസ്ത്രീയതയും വിശ്വാസയോഗ്യതയും അവകാശപ്പെടാവുന്ന സിദ്ധാന്തം ഏതാണ്? പൂർവ തമിഴ് മലയാള സിദ്ധാന്തമാണ്. പതിനാല്, മലയാളം ലിപികൾ ആദ്യമായി അച്ചടിക്കപ്പെട്ടത് ഏത് ഗ്രന്ഥത്തിലാണ്? ഹോർത്തൂസ് മലബാറിക്കസിലാണ് മലയാളം ലിപികൾ ആദ്യമായി അച്ചടിക്കപ്പെട്ടിട്ടുള്ളത്. പതിനഞ്ച്, ഫുൾമോനി എന്നും കോരുണ എന്നും പേരായ നോവലിൻ്റെ വിവർത്തനം നടത്തിയതാരാണ്? ജോസഫ് പീറ്റാണത് വിവർത്തനം ചെയ്തിട്ടുള്ളത്. പതിനാറ്, ആദ്യത്തെ ഏകഭാഷാ നിഘണ്ടു, മലയാളത്തിലെ ആദ്യത്തെ ഏകഭാഷാ നിഘണ്ടു ഏതാണ്? അത് റിച്ചാർഡ് കോളിൻസിൻ്റെ മലയാൺമ നിഘണ്ടുവാണ്. പതിനേഴ്, തമിഴ് സംസാരിക്കുന്ന ശാലീയ ചെട്ടികൾ കെട്ടിയുണ്ടാക്കിയ തമിഴ് മിശ്രണമുള്ള വടക്കൻ പാട്ട് കൃതി ഏതാണ്? പയ്യന്നൂർ പാട്ടാണ് അതിൻ്റെ ഉത്തരം. പതിനെട്ട്, ഗരങ്ങൾ അതിഗരങ്ങളായും മൃദുക്കൾ ഘോഷങ്ങളായും മാറുന്ന പ്രക്രിയയ്ക്ക് AR പറയുന്ന പേരെന്താണ്? സംസർഗം എന്നാണ് AR അതിനെ വിശേഷിപ്പിക്കുന്നത്. ഹ ആണ് അതിനുപയോഗിക്കുന്ന വർണ്ണം. പത്തൊൻപത്, ദ്രാവിഡ ഭാഷകളിൽ വിശദമായ പഠനം നടത്തിയ റഷ്യൻ ഭാഷാ പണ്ഡിതൻ ആരാണ്? MS ആന്ദ്രനോവ് ആണ്. ദ്രാവിഡം എന്നാണ് അദ്ദേഹത്തിൻ്റെ ബുക്കിൻ്റെ പേര്. ഇരുപത്, മനുഷ്യ മഹാധിഷണയുടെ മഹത്തായ സ്മാരകം എന്ന് ബ്ലൂംഫീൽഡ് വിശേഷിപ്പിച്ച ഗ്രന്ഥം ഏതാണ്? പാണിനീയം അഥവാ അഷ്ടാധ്യായിയാണ് പാണിനി മഹർഷി രചിച്ചിട്ടുള്ള ഭാരതത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ വ്യാകരണ ഗ്രന്ഥം എന്ന് കരുതപ്പെടുന്ന കൃതിയാണ് പാണിനീയം. ഇരുപത്തിയൊന്ന്,
കോവണ്ണി നെടുങ്ങാടിയുടെ കേരള കൗമുദിയിൽ അധ്യായ വിഭജനം നടത്തിയത് ഏത് പേരിലാണ്? ആലോകങ്ങൾ എന്ന പേരിലാണ് അധ്യായ വിഭജനം നടത്തിയിട്ടുള്ളത്. 22. ഇൻഡോ ആര്യൻ ലോൺ വേർഡ്സ് ഇൻ മലയാളം എന്ന PhD പ്രബന്ധം ആരുടേതാണ്? ഗോദവർമ്മയുടേതാണ് ഈ ഒരു PhD പ്രബന്ധം. 23. ഗ്രാമർ ഓഫ് ദി മലബാർ ലാംഗ്വേജ് ആരുടെ കൃതിയാണ്? റോബർട്ട് ഡ്രമണ്ടിൻ്റെയാണ്. 24. ശൂരനാട്ട് കുഞ്ഞൻപിള്ളയുടെ ലീലാതിലക പരിഭാഷ ഏതാണ്? കൈരളീതിലകം എന്നാണ് അതിൻ്റെ പേര്. 1949 അത് പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. മലയാള ഭാഷാ വ്യാകരണ സംഗ്രഹം ആരുടെ കൃതിയാണ്? ഗാത്തുവൈറ്റിൻ്റെയാണ് കൃതി. 26. റോബർട്ട് കാൽഡുലിൻ്റെ മലയാള വ്യാകരണത്തിൻ്റെ പേര് എന്താണ്? ദ കമ്പാരറ്റീവ് ഗ്രാമർ ഓഫ് ദി ദ്രവീഡിയൻ ഓർ സൗത്ത് ഇന്ത്യൻ ഫാമിലി ഓഫ് ലാംഗ്വേജസ് എന്നാണ് കൃതിയുടെ പേര്. അത് പ്രസിദ്ധീകരിക്കപ്പെടുന്നത് 1856 സെക്കൻഡ് പതിപ്പ് 1875. ഇതിന് മലയാളത്തിൽ പരിഭാഷ ഉണ്ടായിട്ടുണ്ട്. SK നായരാണ് അത് പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത്. 1973 പ്രസിദ്ധീകരിക്കുന്നത്. ദ്രാവിഡ ഭാഷാ വ്യാകരണം എന്ന പേരിലാണ് കാൽഡുലിൻ്റെ കൃതി പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത്. ഇനി 27. കാരകമില്ലാത്ത വിഭക്തി ഏതാണ്? സംബന്ധികയാണ് കാരകമില്ലാത്ത വിഭക്തി. 28. സംസ്കൃതവും തെന്നിന്ത്യൻ ഭാഷകളും വ്യത്യസ്ത ശാഖകളിൽപ്പെട്ടതാണ് എന്ന് ആദ്യം പറഞ്ഞതാരാണ്? ഫ്രാൻസിസ് വൈറ്റ് എല്ലിസ് ആണ് അങ്ങനെ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. 29. ലീലാതിലകത്തിൻ്റെ ആദ്യ പരിഭാഷ തയ്യാറാക്കിയത് ആരാണ്? അപ്പൻ തമ്പുരാനാണ്. അത് ഒന്നാം ശില്പം മാത്രം ആണ് പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത്. 8 ശില്പങ്ങളുണ്ട് ലീലാതിലകത്തിന്. അതിൽ ഒന്നാമത്തെ ശില്പം മാത്രമാണ് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. 1909 മംഗളോദയ മാസികയിലാണ് അത് പ്രസിദ്ധീകരിക്കുന്നത്. 30. ഗുണ്ടർട്ടിൻ്റെ നിഘണ്ടു പ്രസിദ്ധീകരിച്ച വർഷം ഏതാണ്? 1872 ഗുണ്ടർട്ടിൻ്റെ നിഘണ്ടു പ്രസിദ്ധീകരിക്കുന്നത്. എല്ലാ വിഷയങ്ങളും ഇനി ഒരൊറ്റ കുടക്കീഴിൽ. LPSA, UPSA, KTET, LDC, LGS, പോലീസ് കോൺസ്റ്റബിൾ, മറ്റ് PSC ജോലിക്ക് തയ്യാറെടുക്കുന്നവർക്കായി PSC മേഖലയിൽ പ്രഗത്ഭരായ അധ്യാപകർ നടത്തുന്ന റെക്കോർഡഡ് ആൻഡ് ലൈവ് ക്ലാസുകൾ, എല്ലാ ദിവസവും ഓൺലൈൻ പരീക്ഷകൾ, എല്ലാ ആഴ്ചയും റിവിഷൻ പരീക്ഷകൾ എന്നിവ നടത്തുന്നു. ആപ്റ്റിക്സ് അക്കാഡമി, മുക്കം, 9895509280. ഫ്രീ ക്ലാസുകൾക്കായി ആപ്റ്റിക്സ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ.